ആങ്കിൾസം കാണുന്നതിന് വേണ്ടി ജിയോജിബ്രയിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ഇവിടെ ആങ്കിൾ എന്ന ഓപ്ഷൻ എടുക്കുന്നു, ഒരു ലൈൻ വരയ്ക്കുന്നു. ഒരു ലൈനിൽ രണ്ട് ആങ്കിൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇത് ഫസ്റ്റ് ആങ്കിൾ, കറക്റ്റ് 90 ഡിഗ്രി ആയിട്ട് ഒരു ആങ്കിൾ ക്രിയേറ്റ് ചെയ്തു. അതേപോലെ വീണ്ടും ഇടത് സൈഡിൽ വേറൊരു ആങ്കിൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. അതും കറക്റ്റ് 90 ഡിഗ്രി ആവത്തക്ക രീതിയിൽ തന്നെ. ബാക്കിൽ ഈ ഗ്രിഡ് ഉള്ളത് കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ തന്നെ ലൈൻ കറക്റ്റിന് ചെയ്യാൻ സാധിക്കും. ഇനി നമ്മൾ ഈ ആങ്കിൾ എടുത്ത ആങ്കിൾ ലൈൻ സെഗ്മെൻറ്റ് ഉപയോഗിച്ച് ആങ്കിൾ കൃത്യമായിട്ട് വരച്ചു കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ കറക്റ്റ് ഒരു ലൈനിൽ 90 ഡിഗ്രി വരത്തക്ക രീതിയിൽ രണ്ട് ആങ്കിൾ ക്രിയേറ്റ് ചെയ്തു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിച്ച നിയമം അനുസരിച്ച് ഒരു ലൈനിലെ ടോട്ടൽ ആങ്കിൾ 180 ഡിഗ്രി ആണെന്ന് ഇവിടെ നിന്ന് പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് കുറച്ചുകൂടെ ഡീപ്പായിട്ട് പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു ആങ്കിൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പ്രൂവ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഇങ്ങോട്ട് മാറ്റി കൊടുക്കുന്നതനുസരിച്ച് ഇവിടുത്തെ ആങ്കിൾ ഇങ്ങോട്ട് ആങ്കിൾ, അതായത് 45 ഡിഗ്രി, ഈ സൈഡിലെ ആങ്കിൾ 135 ഡിഗ്രി എന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ആങ്കിളിന് നിറം കൊടുക്കുന്നുവെങ്കിൽ പ്രോപ്പർട്ടീസിൽ കയറി നിറം കൊടുക്കാം. റൈറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഓബ്ജക്റ്റ് പ്രോപ്പർട്ടി എടുക്കുക. ഒരു നിറം കൊടുക്കുക, അകത്തും കൂടെ ഡാർക്കാക്കി കൊടുക്കുക. അതേപോലെ അടുത്ത ലെഫ്റ്റ് സൈഡിലെ ആങ്കിൾ ക്ലിക്ക് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, ഓബ്ജക്റ്റ് പ്രോപ്പർട്ടി എടുക്കുക. അവിടെയും നമുക്കൊരു നിറം കൊടുത്ത് വ്യത്യസ്തമായ രണ്ട് നിറങ്ങൾ കൊടുക്കാം. ഇനി എളുപ്പത്തിൽ ക്ലാസ് റൂമിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ എളുപ്പമാണ്. അതായത് ഒരു ലൈനിൽ രൂപപ്പെടുന്ന ആങ്കിളിൻ്റെ ടോട്ടൽ സം 180 ഡിഗ്രി ആണെന്നുള്ള പ്രൂവ് ഇതിൽ നിന്നും എടുക്കാവുന്നതാണ്. അതേപോലെ ആങ്കിൾ തമ്മിൽ കൂട്ടുന്നത്, ഇത് 180 ഡിഗ്രി ആണ്. അപ്പോൾ ഇവിടെ രണ്ട് ആങ്കിൾ രൂപപ്പെട്ടിട്ടുണ്ട്. രണ്ട് ആങ്കിളിൻ്റെയും സം എന്ന് പറയുന്നത് ഇവിടെ രൂപപ്പെട്ട ആങ്കിളും ഈ ആങ്കിളും തമ്മിലുള്ള ടോട്ടലാണ്. അപ്പോൾ ഈ രീതിയിൽ കുട്ടികൾക്ക് ലീനിയർ ലൈനിൽ രൂപപ്പെടുന്ന ആങ്കിൾ 180 ഡിഗ്രി ആണെന്ന് കാണിച്ചു കൊടുക്കാനും കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാനും സാധിക്കുന്നതാണ്. ഇനി നമുക്കിതിൽ വേറൊരു ആങ്കിളും കൂടെ രൂപപ്പെടുത്തി കാണിച്ചു കൊടുക്കാം. അതായത് ഈ 90 ഡിഗ്രിക്കകത്ത് വേറൊരു ആങ്കിൾ കൂടി കൊണ്ടുവരാം. ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്തു, ഇവിടെ ഞാൻ ഒരു ആങ്കിളും കൂടെ കൊടുക്കുകയാണ്. ആ ആങ്കിളിനെ ലൈൻ സെഗ്മെൻറ്റ് ഉപയോഗിച്ച് ആങ്കിൾ വരച്ചു കൊടുക്കുന്നു. ഇപ്പോൾ ഈ 37.65 കിട്ടിയ ആങ്കിൾ ഇവിടെ മുതൽ ഇതുവരെയുള്ള ആങ്കിളാണ്. ആ ആങ്കിളിന് കളർ മാറ്റി കൊടുക്കാം. പ്രോപ്പർട്ടി എടുക്കുക, വേറൊരു കളർ ഡിസൈൻ കൊടുക്കുക. ഇപ്പോൾ ഇത് ടോട്ടൽ 90 ഡിഗ്രി ആണ്. ടോട്ടൽ 90 ഡിഗ്രി, ആ 90 ഡിഗ്രിയിൽ ഈ ഒരു ആങ്കിൾ 37.65 ആങ്കിൾ ആണെങ്കിൽ ബാക്കി ഈ ആങ്കിൾ എത്രയായിരിക്കും എങ്ങനെ കണ്ടുപിടിക്കാം? ഈ 90 ഡിഗ്രിയിൽ നിന്നും ഈ ഒരു ആങ്കിൾ മൈനസ് ചെയ്താൽ, റിഡക്റ്റ് ചെയ്താൽ മതിയാവും. അപ്പോൾ ആങ്കിൾ തമ്മിൽ കൂട്ടുന്നതിനും കുറയ്ക്കുന്നതിനും ലീനിയർ പെയറിലെ ആങ്കിൾ, ഇവിടെ ഇത് ടോട്ടൽ 90 ഡിഗ്രി, ഈ ഒരു ആങ്കിൾ 33 ഡിഗ്രി ആണ്. അപ്പോൾ ഈ ആങ്കിൾ എത്രയായിരിക്കും എന്നത് നമുക്കിവിടെ അളന്നു നോക്കാവുന്നതേ ഉള്ളൂ.
ഇവിടെ വീണ്ടും ആംഗിൾ എടുക്കുക. ഇവിടെ നിന്നും ഈ ആംഗിൾ ഇങ്ങനെ എടുത്ത് നോക്കുക. ഇവിടെ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ അവിടെ കിട്ടും. എന്നാൽ ഇവിടെ വന്നിട്ടുള്ള ആംഗിൾ എത്രയാണെന്ന്, 57 ഡിഗ്രി. ഇത് 33, ഇത് 57. 33 പ്ലസ് 57 ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. ടോട്ടൽ 90 ഡിഗ്രി. അപ്പോൾ ഈ ഒരു ആംഗിൾ 33, ഈ ഒരു ആംഗിൾ 57, ടോട്ടൽ 90 ഡിഗ്രി. ലെഫ്റ്റ് സൈഡിലെ 90 കൂടെ ചേരുമ്പോൾ 180 ഡിഗ്രി. ഒരു ലീനിയർ പെയറിലെ ആംഗിൾ ടോട്ടൽ, ഇത് എ, ഇത് ബി, ഇത് സിയോ ആണെങ്കിൽ എ പ്ലസ് ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഈ 90 ഡിഗ്രി രണ്ടായിട്ട് വിഭജിച്ചു. ഇപ്പോൾ ആംഗിൾ കൂട്ടുന്നതും കുറയ്ക്കുന്നതും ലീനിയർ പെയറിലെ ആംഗിളും ഈ ഒരു പ്രവർത്തനത്തിലൂടെ നമുക്ക് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ ഈ ഗ്രിഡ് എല്ലാം മാറ്റിക്കഴിഞ്ഞതിനു ശേഷം ഇതേപോലെ നമുക്കിതിനെ സേവ് ചെയ്ത് എടുക്കാം. സേവ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതേപോലെ ആംഗിൾസ് പല രീതിയിൽ മാറ്റി, ഇതാണ് ഈ ആംഗിൾ, ഇത് ടോട്ടൽ ആംഗിൾ. ടോട്ടൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈ രണ്ടും കൂടെ കൂട്ടിയ ആംഗിളാണ് ഇവിടെ വരുന്നത്. ഇത് ഈ ഭാഗത്തെ ആംഗിൾ. ഇങ്ങനെ ആംഗിൾ മാറ്റി ഒരേ ലൈനിൽ രൂപപ്പെടുന്ന ആംഗിൾ കൂട്ടുന്നതും കുറയ്ക്കുന്നതും കാണിച്ചു കൊടുക്കാവുന്നതാണ്. നമുക്ക് ഈ ഓരോ പോയിന്റിനും പേര് ഇതേപോലെ പേര് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ പേര് കൊടുത്തു കഴിഞ്ഞാൽ ആംഗിൾ പേര് കൊടുത്ത് തന്നെ പറയാൻ സാധിക്കും. ഇപ്പോൾ ലീനിയർ ലൈനല്ല, ഇതിൻ്റെ ഇവിടം മുതൽ ഇതുവരെയുള്ള ആംഗിളാണ് ഈ തന്നിരിക്കുന്നത്. ഈ ഒരു ആംഗിളിൻ്റെ ഈ രണ്ടും കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്ന ടോട്ടൽ സമ്മാണ് ഈ ഒരു ആംഗിൾ. ഈ ഒരു ആംഗിൾ ഇത്രയാണ്. അപ്പോൾ ഇങ്ങനെ പറയാം, ആംഗിൾ ടോട്ടൽ ആംഗിൾ എ ബി സി ഈക്വൽ ടു 65.32 പ്ലസ് 37.85 ഈസ് ഈക്വൽ ടു 103.17. ആംഗിൾ ഡി ബി സി ഈക്വൽ ടു 44.77.